ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ രാത്രിയിൽ തൻ്റെ ഉമ്മയോട് ഒരു സങ്കടം പറയുന്നത് മക്കയിൽ മുഹമ്മദ് എന്ന ഒരു പുത്തൻവാദി കടന്നു വന്ന വാർത്ത ഉമ്മയറിഞ്ഞില്ലേ എന്ന മുഹമ്മദ് നബിയുടെ ജീവിതത്തെക്കുറിച്ച് ഉമ്മയോടത് പറയുമ്പോൾ ഉമ്മ ആ ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ചു പറയുന്നത് മോനെ മുഹമ്മദ് എന്ന പുത്തൻവാദി മക്കയിലെ നാശമാണ് നമ്മുടെ വിശ്വാസങ്ങളെയും ദൈവങ്ങളെയും പരിഹസിക്കുന്ന ആക്ഷേപിക്കുന്ന ആ മനുഷ്യൻ്റെ കൂടെ എൻ്റെ മകൻ്റെ നോട്ടം പോലും ഉണ്ടാകരുത് എന്ന ഒരു ആഹ്വാനമാണ് അഭിപ്രായമാണ് ആ ഉമ്മ നൽകിയത് ഉമ്മയുടെ കൈപിടിച്ച ആ ചെറുപ്പക്കാരൻ പറഞ്ഞടുത്ത വാചകം ഉമ്മ മുഹമ്മദ് എന്ന ആ മനുഷ്യൻ്റെ കൂടെയാണ് എൻ്റെ മനസ്സും എൻ്റെ ജീവിതവും ജീവിതത്തിൽ ഒരിക്കലും കേൾക്കരുതെന്ന് ആഗ്രഹിച്ച വാക്കുകളാണ് ഇരുപത്തി മൂന്നുകാരൻ്റെ നാവിലൂടെ മഹാന ആ ചെറുപ്പക്കാരൻ്റെ നാവിലൂടെ ആ ഉമ്മ കേൾക്കുന്നത് ഉമ്മയുടെ ശബ്ദമുയർന്നു മോനെ മക്ക എന്ന നാട്ടിൽ നീ നടന്നു പോകുന്ന വഴികളിൽ നിന്നെ കാത്തിരിക്കുന്ന ചെറുപ്പക്കാരുണ്ട് നീ നടന്നു പോകുന്ന വഴിയോരങ്ങളിൽ നിന്റെയൊന്ന് നോട്ടം കിട്ടാൻ ആഗ്രഹിക്കുന്ന മക്കയിലെ പെൺകുട്ടികളുണ്ട് മക്കയുടെ അധികാരവും മക്കയുടെ സമ്പത്തും നിന്റെ ഭാവിയാണ് മക്കയുടെ അധികാര കസേരകളിൽ നടന്നു കയറാൻ എൻ്റെ മകനിതാ അല്പ അല്പനേരത്തിൻ്റെ ആയി അല്പനേരത്തിൻ്റെ സമയം മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് നീ ആ വിശ്വാസിയുടെ നമ്മുടെ വിശ്വാസങ്ങളെ ചീത്ത പറയുന്നവൻ്റെ കൂടെയല്ല നീ ഉണ്ടാകേണ്ടത് മതിയ ആ ഉമ്മയുടെ വാക്കുകൾക്ക് ആ ചെറുപ്പക്കാരൻ വീണ്ടും മറുപടി പറയുന്നത് ഉമ്മ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് മക്കയിലെ പെൺകുട്ടികൾ എൻ്റെ സ്വപ്നമല്ല മക്കയുടെ തെരുവോരങ്ങളിലെ ചെറുപ്പക്കാരൻ്റെ ആവേശമല്ല മക്കയുടെ തെരുവുകളിൽ ഞാൻ പൂശുന്ന സുഗന്ധത്തിൻ്റെ വാസനകൾ ആസ്വദിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ പ്രതീക്ഷകൾ എനിക്ക് ആവശ്യമില്ല മക്കയുടെ അധികാരവും സമ്പത്തും എനിക്ക് വേണ്ടതില്ല എന്ന് പറയുമ്പോൾ ആ ഉമ്മയുടെ ശബ്ദമുയർന്നു ഈ അതി ഈ സമ്പത്തൊന്നും നിനക്കുള്ളതല്ല നിനക്കൊന്നും ഈ വീട്ടിൽ നിന്നുണ്ടാവില്ല ദാരിദ്ര്യത്തിൻ്റെ പടുകുഴികളിലേക്ക് നീ എടുത്തെറിയപ്പെടും ആ ചെറുപ്പക്കാരൻ അല്പം ശബ്ദമുയർത്തി ഉമ്മയോട് പറഞ്ഞു ഉമ്മ മക്കയുടെ അധികാരവും ഉമ്മയുടെ സമ്പത്തും ഈ രാജ്യത്തിന്റെ മഹത്വവും ഒന്നും എനിക്ക് ആവശ്യമില്ല മഹാനായ പ്രവാചകന്റെ കൂടെയുള്ള ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് റസൂലുള്ളാന്റെ ദാറുൽ ദാറുല്ലർക്കം എന്ന ഓഫീസിലേക്ക് ആ ചെറുപ്പക്കാരൻ ഞങ്ങൾ കയറി ചെന്നു പ്രവാചകന്റെ കൂടെയുള്ള അടിമകളായ സ്വഭാപത്തിനു വലിയ അത്ഭുതമായി മക്കയുടെ സമ്പന്നതയുടെ മടിത്തട്ടിൽ പിറന്നു വീണ ആ ചെറുപ്പക്കാരന്റെ പേരാണ് മിസ്സബിന് ഉമേർ അലി അള്ളാ എന്ന് മദീനയുടെ തറ മദീനയുടെ തറവാട്ട് മുറ്റത്തേക്ക് പ്രബോധനവുമായി കടന്നു പോകാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഇരുപത്തിമൂന്നുകാരനായ ചെറുപ്പക്കാരൻ എഴുന്നേറ്റിൽ നിന്ന് മറുപടി പറഞ്ഞത് മദീനയുടെ തെരുപൂരങ്ങളിൽ ലാഹിള്ളയുടെ ശബ്ദമുയർത്തി ഞാൻ ഉണ്ടാകുമെന്നാണ് ആ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞത് രണ്ട് കൊല്ലങ്ങളിൽ ഇസ്ലാമിക പ്രബോധനം മിസബിൻ ഉമൈറിന്റെ പ്രബോധനങ്ങളിൽ ആയിരങ്ങളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് സ്വർഗം കൊണ്ട് വാഗ്ദാനം അറിയിക്കപ്പെട്ട നാലിലധികം സൊഹാബത്ത് ഇസ്ലാം സ്വീകരിക്കുന്നത് മിസബ് എന്ന ചെറുപ്പക്കാരന്റെ പ്രബോധനത്തിലൂടെയാണ് രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം ആ ചെറുപ്പക്കാരൻ മക്കയിലേക്ക് തിരിച്ചു വന്നു പ്രവാചകന്റെ ഓഫീസിന് മാറ്റമില്ല ആളുകളുടെ എണ്ണമല്പം വ്യത്യാസപ്പെട്ടിട്ടുണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് ഒരുറ്റമുണ്ട് കഴുത്തിലൂടെ കെട്ടി ഉണക്ക മുന്തിരി പോലുള്ള കണ്ണുകളുമായി സൂര്യപ്രകാശമേറ്റ് കരുവാളിച്ച ശരീരവുമായി ആ ചെറുപ്പക്കാരൻ ഞങ്ങൾ കയറി ചെന്നു ആളെ ഞങ്ങൾ മനസ്സിലായില്ല പുതിയൊരാള് കടന്നു വന്നത് കണ്ട് അത്ഭുതത്തോടെ നിൽക്കുന്നവർക്ക് മുന്നിലാണ് ആ ചെറുപ്പക്കാരൻ അസ്സലാമല്ല എന്നാ പ്രവാചകനോട് പറയുന്നത് ശബ്ദം കേട്ട് റസൂലക്ക് മനസ്സിലായി നിസബിൻ ഉമയിർ എന്ന ചെറുപ്പക്കാരനാണ് മക്കയുടെ തെരുപോരങ്ങളിൽ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു മക്കയുടെ തെരുവുകളിൽ നിസബ് എന്ന ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട് മക്കയുടെ തിരുപോരങ്ങളിൽ മണിക്കൂറുകൾ വെച്ച് വസ്ത്രം മാറുന്ന ആ ചെറുപ്പക്കാരന്റെ രൂപം റസൂൽ കണ്ണുകളിൽ അങ്ങ് കടന്നുപോയി ആളുകൾ കാത്തിരിക്കുന്ന മക്കയിലെ പിൻ ൾ കാത്തിരിക്കുന്ന മിസബ എന്ന ചെറുപ്പക്കാരൻ പ്രവാചകന്റെ കണ്ണുകളിലൂടെ കടന്നുപോയി ചേർത്തു പിടിച്ചു പ്രവാചകൻ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തകൾ സ്വഭാപത്തിന് എങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് യുദ്ധം കഴിഞ്ഞു വധിക്കപ്പെട്ട സ്വഹാബികളെ നോക്കി അള്ളാഹുബിന്റെ റസൂലം നടന്നു പോകുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾ മരിച്ചു കിടക്കുന്നത് അദ്ദേഹത്തിന്റെ ശരീരങ്ങൾ വികൃതമാക്കപ്പെട്ട് ഉടൽമാലകൾ പുറത്തു വന്ന ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൻ്റെ അടുക്കലിൽ നിന്ന് പ്രവാചകന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു വന്നു റസൂല പറഞ്ഞു മിസ്സിനു മൈറാണ് കിടക്കുന്നത് ഞാനവനെ കണ്ടിട്ടുണ്ട് മക്കയുടെ തെരുവുകളിൽ നടന്നു പോകുമ്പോൾ ആളുകൾ ആവേശത്തോടെ നോക്കി നിന്ന ചെറുപ്പക്കാരൻ സമ്പന്നതയുടെ മടിത്തട്ടിൽ പിറന്നു വീണവൻ ഇതാ തലമറക്കുമ്പോൾ കാല് മറയാത്ത കാല് മറക്കുമ്പോൾ തലമറയാത്ത ഈ മദീനയുടെ മ മദീനയിലെ പൊതുയുദ്ധത്തിന്റെ പോർക്കളത്തിൽ ഈ ലോകത്തോട് യാത്ര പറയുന്ന ഈ മിസബിൻ ഉമൈറിനെ അള്ളാഹുബിന്റെ റസൂല് ലോകത്തോട് വിശദീകരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് പ്രവർത്തകന്മാരെ നമുക്കൊരു ആവേശമാണ് ഉമൈർ എന്ന ചെറുപ്പക്കാരൻ മുജാഹിദ് യുവത്വങ്ങളുടെ ആവേശമാണ് മിസബിന്റെ നാവിൽ ഇസ്ലാം സ്വീകരിച്ച ആയിരങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചെറുപ്പക്കാർക്ക് ആവേശമാണ് മുജാഹിദ് പ്രസ്ഥാനം പത്താമത് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ലോകത്തിന്റെ അട്ടദിക്കുകളിൽ നിന്ന് ഈ സമ്മേളനത്തെ പരിഹസിക്കുന്നവരോട് ഈ സമ്മേളനത്തെ വിമർശിക്കുന്നവരോട് ഇതിനാക്ഷേപിക്കുന്നവരോട്

അങ്ങ് പ്രചരിക്കുകയാണ് പ്രവാചകൻ മരണപ്പെട്ടു എന്ന കള്ള വാർത്ത പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനം അടുത്ത ചില ആളുകൾ ഉണ്ടായിരുന്നു അവരോടാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ കൊല്ലപ്പെടുകയോ പ്രവാചകൻ വധിക്കപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്താൽ ഇൻകലും നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിയുകയാണോ ആര് നമ്മൾ ആക്ഷേപിച്ചാലും ഐ കേരളത്തിന്റെ തെരുപോരങ്ങളിൽ ജാരപൂജകരായി കഴിഞ്ഞുകൂടിയ പതിനായിരങ്ങൾക്ക് മുന്നിൽ ആചാരപൂജയിൽ നിന്ന് മാനവരാശിയെ തിരിച്ചു വിളിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവത്വങ്ങളോട് ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്ക് മുന്നിൽ ആ ആ ഈ ജനസമൂഹത്തെ ആചാരപൂജകരുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കാത്തതാണ് ഞങ്ങൾ ചെയ്ത തെറ്റെങ്കിൽ ഇതായി പന്തലിൽ നിന്ന് ഞങ്ങൾ ആയിരം വട്ടം പ്രഖ്യാപിക്കുന്നു കൈകളിലേക്ക് ഈ കൊടുക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിച്ചാലും ഹസ്ബി അള്ളാഹു ഞങ്ങൾക്ക് മതി ആ ചാരൂചകരുടെ കൈകളിലേക്ക് ഞങ്ങൾ ഈ സമുദായത്തെ എറിഞ്ഞു തരില്ല ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട കാലത്ത് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ചെറുപ്പത്തിന്റെ വൈകാരികത വൈകാരി െ ഇറക്കിവിട്ട് കേരളം മുഴുവൻ പടയോട്ടം നടത്തിയ ആദർശ ആദർശീരന്മാരെന്ന് പ്രസംഗിച്ച് നടന്നവർ കോഴിക്കോട് മുതലക്കുളം മൈതാനിൽ സ്റ്റേജ് കെട്ടി മുജാഹിദ് പ്രസ്ഥാനത്തെ കോഴിക്കോട് അറബിക്കടലിന്റെ തിരമാലകളിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പ്രസംഗം നടത്തിയവർ പതിറ്റാണ്ടുകളിൽ ജയിലറക്കുള്ളിൽ കിടക്കുമ്പോൾ അവരോടുള്ള മനുഷ്യാവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആ ആ തീവ്ര നിലപാടുകാരുടെ കൈകളിലേക്ക് ഈ സമുദായത്തിറിഞ്ഞു കൊടുക്കാത്തതാണ് ഞങ്ങൾ നേതൃത്വം ചെയ്ത തെറ്റെങ്കിൽ ആയിരം വട്ടം ആ തെറ്റ് ഞങ്ങൾ ആവർത്തിക്കും ാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിന്റെ തെരുവുകളിൽ അന്ധവിശ്വാസത്തിന് നരമനകൾ ഉയർത്തി ഈ നാട്ടിലെ പാവപ്പെട്ട മുജാഹിദുകളുടെ മനസ്സുകളിൽ ജിന്നു സേവയുടെയും മന്ത്രവാദത്തിൻ്റെയും കഥകൾ പറഞ്ഞു പഠിപ്പിച്ച് രാത്രികളിൽ നടന്നു പോകുന്ന മുജാഹിദ് മക്കളുടെ മനസ്സുകളിൽ അന്ധവിശ്വാസങ്ങൾ നിറക്കുന്ന പുതിയ പൗരോഹിത്യത്തിന്റെ കൈകളിലേക്ക് ഈ ചെറുപ്പത്തെ എറിഞ്ഞു തരാത്തതാണ് ഞങ്ങളുടെ നേതൃത്വം ചെയ്ത തെറ്റെങ്കിൽ ആ തെറ്റായിരം വട്ടം ആവർത്തിക്കുമെന്നാണ് ഞങ്ങൾക്കിനിയും നിങ്ങളോട് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ പുതിയ മിസ്സപുമാരാകുക ഈ സമ്മേളനം അവസാനിക്കുന്നു നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു

സന്ദേശമാണ് ആ സ്വഹാബത്ത് കടന്നുപോയ പ്രവർത്തകന്മാർ ഈ സമൂഹത്തിൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മുറിച്ചുമാറ്റപ്പെട്ട കൈകളുടെ സ്ഥാനത്ത് സ്വർണത്തിൻ്റെ ചിറകുകളുമായി പറഞ്ഞു നടന്ന ജാഫർ ബി നബി തോലിബിന്റെ പാരമ്പര്യമാണ് പ്രവർത്തകരെ നമ്മുടെ പാരമ്പര്യം അതുകൊണ്ട് ആക്ഷേപങ്ങൾക്ക് മുന്നിൽ വിമർശനങ്ങൾക്ക് മുന്നിൽ ഞങ്ങളെ ഞങ്ങളുടെ നേതൃത്വത്തെ തെരുവുകളിൽ വേട്ടയാടുന്ന മുഴുവൻ ആളുകളുടെയും മുന്നിൽ ആയിരം വട്ടം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു കൂടെയുണ്ട് നിർഭയത്വമാണ് ഈ മതം അഭിമാനമാണ് ഞങ്ങളുടെ മതേതരത്വം കേരളത്തിന്റെ തെരുവുകളിൽ ഈ ശബ്ദം ഉയർന്ന് കേൾക്കുക തന്നെ ചെയ്യും അല്ലാഹുനെ അനുഗ്രഹിക്കുമാറാകട്ടെ